ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ജനപ്രിയ താരമാണ് റിനോഷ് സഹ മത്സരാർത്ഥി ശ്രുതിയും റിനോഷും തമ്മിലുള്ള സൗഹൃദം ഷോയുടെ ഹൈലൈറ്റുകളിലൊന്നാണ് തങ്ങൾക്കിടയിലുള്ളത് സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധമാണെന്നിരുവരും പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ശ്രുതിയുടെയും റിനോഷിന്റെയും സൗഹൃദത്തെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ മനോജ് കുമാർ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു മനോജിന്റെ പ്രതികരണം ശ്രുതിലക്ഷ്മി റിനോഷ് അറിയിക്കുന്ന ബന്ധം എന്ന തമ്പനിയിലൂടെ മനോജ് വീഡിയോ പങ്കുവയ്ക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഈ വീഡിയോ പ്രൈവറ്റാക്കി തുടർന്ന് മറ്റൊരു വീഡിയോയുമായി എത്തുകയായിരുന്നു മനോജ് ഈ വീഡിയോയിലും ശ്രുതിയുടെയും റിനോഷിൻ്റെയും സൗഹൃദത്തെ മനോജ് കടന്ന ആക്രമിക്കുകയാണ് സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചിരുന്നു സത്യം പറഞ്ഞാൽ അച്ഛൻ അമ്മയെ തല്ലിക്കൊല്ലും ഈ കഥയിലെ മകനാണ് താൻ ചില സത്യങ്ങൾ കണ്ടില്ലാന്ന് നടിക്കേണ്ടി വരും ബിഗ് ബോസ് റിവ്യൂ ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർ പങ്കെടുക്കാൻ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് മനോജ് പറയുന്നത് താൻ പക്ഷപാതം കാണിക്കാതെ സത്യസന്ധമായിട്ടാണ് റിവ്യൂ പറയുന്നത് ചിലപ്പോൾ പരിചയമില്ലാത്തവരെയായിരിക്കും നന്നായി കളിക്കുന്നുണ്ടെന്ന് പറയുക അറിയുന്നവർ നന്നായി കളിച്ചില്ലെങ്കിലും താൻ അത് ചൂണ്ടിക്കാണിക്കാറുണ്ടെന്നും മനോജ് പറയുന്നു അത് കാരണം തനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്നും ശത്രുക്കളെ കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അങ്ങനെയാണ് താൻ ശ്രുതിയുടെ കാര്യം പറഞ്ഞതെന്നും മനോജ് പറയുന്നു ശ്രുതി റിനോഷ് ബന്ധം കണ്ടപ്പോൾ തനിക്ക് ദഹിക്കാൻ പറ്റിയില്ല അവർ സഹോദര എന്ന് പറഞ്ഞാലും മലയാളികളെ സംബന്ധിച്ച് ആങ്ങളെയും പെങ്ങളുമാണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികളെ അച്ഛൻ്റെ കൂടെ പോലും കിടത്തില്ലെന്നാണ് മനോജ് പറയുന്നത് അങ്ങനെയാണ് നമ്മളുടെ സംസ്കാരം ആങ്ങളെയും പെങ്ങളുമാണെന്ന് പറഞ്ഞ് ഒരു കട്ടിലിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ലെന്നും മനോജ് പറയുന്നു എത്ര ബ്രദർ സിസ്റ്റർ എന്ന് പറഞ്ഞാലും അത് കണ്ടാൽ അറിയാമല്ല എന്ന് ആ രീതിയിലാണ് തനിക്കത് കാണാൻ സാധിക്കുന്നത് ആണും പെണ്ണും കെട്ടിപ്പിടിച്ചാൽ അതിനെ മറ്റൊരു ബന്ധമായി ബന്ധിപ്പിക്കുന്ന താനൊരു മൂരാച്ചിയാണെന്ന് പറയുന്നവർ ഉണ്ടാകുമെന്നും ആയിക്കോട്ടെയെന്നും മനോജ് പറയുന്നു ഒരുപാട് പേർ കാണുന്ന ഷോ എന്നർത്ഥത്തിൽ പറഞ്ഞത് ശ്രുതിലക്ഷ്മി നേരത്തെ അറിയാം കുടുംബത്തെയും അറിയാം നല്ല പെരുമാറ്റവും നല്ല നടിയുമാണെന്ന് മനോജ് പറയുന്നുണ്ട് താൻ പറഞ്ഞത് തനിക്ക് തോന്നിയത് മാത്രമാണെന്നാണ് മനോജിന്റെ വാദം ശ്രുതിക്ക് തിരിച്ചു വന്നാൽ ഒരു ജീവിതമുണ്ട് ബിഗ് ബോസ് മാത്രമല്ല ജീവിതം അതു വെച്ചാണ് താൻ പറഞ്ഞത് അവരുടെ പാട് അവരുടെ ബന്ധം എന്താണോ അത് എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിച്ചു മുന്നോട്ട് പോകട്ടെ താൻ കണ്ട കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എന്നും മനോജ് പറയുന്നു പക്ഷേ ഒന്നിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഭവിക്കട്ടെ നല്ലൊരു സഹോദരി സഹോദരനായി തുടരട്ടെ എന്ന് താൻ ആശംസിക്കുന്നതായി മനോജ് പറഞ്ഞു ഏറ്റവും നന്നായി കളിക്കുന്നവരിൽ ഒരാളായി മനോജ് ചൂണ്ടിക്കാണിക്കുന്നത് അഖിൽ മാരാറിനെയാണ് എന്നാൽ തൻ്റെ നാക്കുമൂലം അഖിൽ മാരാർ സ്വന്തം കുഴി തോണ്ടരുതെന്നും മനോജ് പറയുന്നു ബിഗ് ബോസിൻ്റെ ഹൈലൈറ്റാണ് എന്നും മനോജ് പറയുന്നു എന്നാൽ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഷിജുവിനെയാണെന്നാണ് മനോജ് പറയുന്നത് സീരിയൽ സിനിമക്കാർക്ക് അഭിമാനമാണ് ഷിജു എന്നും മനോജ് പറയുന്നുണ്ട് ഷിജു വന്നപ്പോൾ തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല മരവാഴയായി പോകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാലത് അസ്ഥാനത്തായെന്നും മനോജ് പറയുന്നു